ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ബീഫ് ബിരിയാണിയാണ്. നല്ല സൂപ്പർ ബീഫ് ദം ബിരിയാണി വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. മല്ലിയില, പുതിന, തക്കാളി, പൈനാപ്പിൾ, അണ്ടിപ്പരിപ്പ് മുന്തിരി, പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബോള, ഇത് ബിരിയാണിയുടെ ഐറ്റമാണ്. പിന്നെ ഇത് കസേസാണ്. ഇതെല്ലാം വറുത്ത് വരേണ്ടതാണ്. ഇനി അതിലോട്ട് നമുക്ക് കിടക്കാം. ഉണ്ടാക്കാൻ പോകുന്ന നല്ല ബീഫ് ബിരിയാണിയാണ്. അതിനുവേണ്ടി നല്ല സൂപ്പർ ബീഫൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, ഇച്ചിരി മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ടൊന്ന് വേവിക്കാൻ പോവാണ്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് പിടിച്ച് നല്ല പേസ്റ്റാക്കി വെക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറയാം. ഓക്കെ, ബീഫിൻ്റെ അകത്തോട്ട് ആദ്യം പെരിഞ്ചീരകം, നമ്മുടെ ബീഫിൻ്റെ അകത്തോടുള്ള കൂട്ട് എല്ലാം കൂടെ ചേർക്കാനുള്ള ഐറ്റംസ് ചേർക്കണം. ആദ്യം ഇച്ചിരി ഡാളിട്ടാക്കി ഇട്ട് അത് ചൂടാക്കി എടുത്ത് അതിലോട്ട് നല്ല സബോള ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടുണ്ട്, അത് കാരണം ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഗരം മസാലയും ഇച്ചിരി ഉപ്പും മാത്രമേ ഇടുന്നു. അരിയിലോട്ട്
ബാക്കിയുള്ള പ്രിപ്പറേഷനോട്ടും. ഇപ്പൊ നമ്മള് ഇതിന്റെ ഇട്ട് നന്നായിട്ട് ചൂടാക്കി സബോള വറുത്ത് പോരണം. എനിക്ക് അത്യാവശ്യം സാധനമാണത്. സബോള നന്നായിട്ട് വറുത്ത് പോരണം. അരമണിക്കൂർ നേരം വെള്ളത്തിൽ കൊടുക്കാനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അവിടെ തന്നെ അങ്ങ് വെക്കണം. എങ്കിലും അതൊന്ന് സോഫ്റ്റ് ആകുന്നുണ്ട്, ഈ പരത്തിൽ ഒട്ടാതിരിക്കത്തുള്ളു. അതരി അങ്ങനെ വാർന്നിട്ടിരിക്കുകയാണ്. ഈ കുറച്ച് നേരം കിടന്ന വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ചൂടായ വെള്ളത്തിലോട്ടേക്ക് വേവിച്ചെടുക്കണം. നമ്മളിടാൻ പോകുന്നത് കസ്സ്. കസ് ഇടുമ്പോ ഒന്ന് അടുത്തതായി വറുത്ത് കോരി എടുക്കാൻ പോകുന്ന നല്ല നെയ്ക്കത്ത് ചിക്കത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി. വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്ത് നന്നായിട്ട് അരി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അരി ഇട്ടിട്ടുണ്ട്. അരിക്കകത്തോട്ട് നമ്മള് കരാമ്പട്ടയും ഏലക്കായും ഒരു 8-10 കുരുമുളകും ഇട്ട് പിന്നെ ഒരു ഇച്ചിരി എണ്ണ അതിന് മേലൊഴിച്ചു. കാരണം അരി എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം. ചോറിന് വെന്തിട്ടുണ്ട്. മൊത്തത്തിൽ വേവിക്കണ്ട, ഗ്യാസ് താമസിക്കൊണ്ടാണ്. കാരണം ഒരു 3/4 വേവിൽ എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കോരുവാണ്. ചെമ്പിലോട്ട് കയറ്റുന്നതിന് മുമ്പ് നല്ല രീതിയിൽ എണ്ണയൊക്കെ എടുത്ത് വെച്ച് നല്ല ചൂടാക്കിയിട്ട് നെയ്യാണ്. നെയ്യെടുത്ത് നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നല്ല രീതിയിൽ മൂത്തിങ്ങനെ വരുവാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്. ബിരിയാണിയുടെ കൂട്ടുകളെല്ലാം സെറ്റായി. കൂട്ടുകളെല്ലാം സെറ്റായിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകുന്നു. നാളെ ഡാളുടെ
ഉള്ളിൽ ആ പേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വാട്ടി എടുത്തെടുത്ത് ചെമ്പിലോട്ട് ആദ്യം ഇട്ട് അതിലേക്ക് അതിലോട്ട് ചോറിടാണ്. ചോറ് നമ്മളിടുന്നത് ലെയറ് ലെയറായിട്ടാണ്. ആദ്യത്തെ ലെയർ ഇടുക, അതിന്റെ ലെയർ കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ അകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറുകളൊന്നും ചേർക്കുന്നില്ല. അത് കാരണം നമ്മുടെ ബീഫ് ഉപയോഗിച്ചപ്പോഴുള്ള അതിന്റെ മുകളിലോട്ട് വറുത്ത് വെച്ചിരുന്ന സബോള, പിന്നെ തേങ്ങ വറുത്ത് വെച്ചിരുന്നു, പിന്നെ കസുകസ് ഇത് മൂന്നും കൂടെ വറുത്ത് വെച്ചിരുന്നത് മിക്സ് ചെയ്ത് അതിന് മേളിലോട്ട് വിതറി കൊടുക്കും. അതേ രീതി തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി, പുതിനയില, അതിന്റെ മുകളിലോട്ട് അണ്ടിപ്പരിപ്പും സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ലെയറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് തന്നെ ആവർത്തിക്കുകയാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ എല്ലാം കൂടെ മിക്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നു. എല്ലാ ലെയറും ഫില്ല് ചെയ്ത് ഇനിയിപ്പം ദമ്പിലോട്ട് ഇടാൻ പോവാണ്. അതിനെ ആദ്യം തീ തീരെ കുറച്ച് വെക്കണം. നമുക്കത് കോരാം, ഒന്ന് മിക്സ് ചെയ്ത്